തെലങ്കാനയിലെ മണ്ണിനെ ചുവപ്പിച്ച വീരഭൂമിയിൽ നിന്ന് സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഐക്യ പോരാട്ടത്തിന് തുടക്കമായി ആവേശ പോരാട്ടങ്ങൾക്ക് വേണ്ടി കർഷകരുടെ ചോരയും കൊണ്ട് ചുവന്ന മണ്ണിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരായ രണഫേരിയാണ് ഇന്നലെ മുഴങ്ങിയത് വരണ്ട മണ്ണിൽ കർഷക പോരാട്ടങ്ങൾക്ക് ശേഷം ഇന്നോളം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനസാഗരം അണിനിരുന്ന റാലിയാണ് തെലുങ്കാന കമ്മത്ത് കണ്ടത് റാലി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭാരത് രാഷ്ട്രസമിതി അതായത് ബി ആർ എസ് സംഘടിപ്പിച്ച റാലി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ ഒത്തുചേരലായി മാറി തെലങ്കാനയിലെ കമ്മത്തെ മൈതാനത്തിലേക്ക് കയറിപ്പറ്റാൻ വൈകിട്ട് സമ്മേളനം തുടങ്ങിയ ശേഷവും ആയിരങ്ങൾ തിക്കി തിരക്കിയെത്തി അത്രയ്ക്ക് ജനസാഗരമായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് റാലിയിൽ ബി ജെ പിക്ക് ഐക്യ പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യം ഉയർന്നു ബി ജെ പി ഭരണം ജനാധിപത്യത്തിനും രാജ്യത്തിനും ആപത്താണെന്ന് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ കൂടി നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഐക്യ പോരാട്ടം അനിവാര്യമാണ് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച രാഷ്ട്രപിതാവിനെ വെടിവെച്ച് വന്ന ആശയമാണ് രാജ്യം ഭരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിലൂടെ നാം നേടിയ മതനിരപേക്ഷത ജനാധിപത്യം ഫെഡറലിസം സാമൂഹ്യനീതി സമത്വം തുടങ്ങിയ അവകാശങ്ങളെയെല്ലാം ബി ജെ പി അട്ടിമറിക്കുന്നു രാജ്യത്തിൻ്റെ ഈ പിന്നോട്ടുപോക്കിനെ ചെറുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതിനായുള്ള കൂട്ടായ ചെറുത്തുനിൽപ്പ് ജനകീയ സമരത്തിന്റെ ചരിത്രം പേർന്ന തെലങ്കാനയിലെ കമ്മത്തിന്റെ മണ്ണിൽ നിന്നും തുടങ്ങിയാണെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വരുതിയിലാക്കുന്നു സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നു ജനാധിപത്യത്തെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഇത്തരം നീക്കങ്ങളെ ഒത്തൊരുമിപ്പിച്ച് പ്രതിരോധിച്ച് മതിയാകൂ ജനാധിപത്യം അപകടത്തിലാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകളെ കുതിരക്കച്ചവടത്തിലൂടെ അട്ടിമറിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം മുഖമുദ്രയായ രാജ്യത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം പോലും ആക്രമിക്കപ്പെടുന്നു പല ഭാഷകളും സംസ്കാരങ്ങളുമുള്ള നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ എന്ന ഒറ്റ ആശയമായി രൂപപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിലാണ് ഈ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയായിരുന്ന രാഷ്ട്രപിതാവിനെ വധിച്ചത് കേന്ദ്ര ബി ജെ പി സർക്കാർ പൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതികളൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയില്ലെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ജോക്ക് ഇൻ ഇന്ത്യയായി രാജ്യത്ത് എല്ലാ നഗരത്തിലും ചൈന വസ്തുക്കളുടെ വിപണി സജീവമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ സൈന്യത്തെ കരാർ വൽക്കരിച്ച അഗ്നിപത് പദ്ധതി റദ്ദാക്കും രാജ്യത്ത് കർഷകർക്ക് വൈദ്യുതി സൗജന്യമാക്കുമെന്നും കെ സി ആർ വാഗ്ദാനം ചെയ്തു ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു അടുത്ത മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദിവസങ്ങൾക്കപ്പുറം ബി ജെ പി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തുപോകും പോകും നാനൂറാം നാൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളും ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് സിംഗ് മൻ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവർ പ്രസംഗിച്ചു